അപ്പോൾ അതിൽ ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും യൂട്യൂബിൽ ഒറ്റമൂലി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ റിസൾട്ട് കിട്ടും. കാരണം അതൊരു ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാന്നുള്ളൊരു വേർഡാണ് ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അതിനെക്കുറിച്ച് ഒരു സയൻറ്റിഫിക്കായിട്ടോ ഒന്നും ഒത്തിരി കാര്യമില്ല. ആൾക്കാർ നമ്മളൊരു കേരളക്കാരുടെ ഒരു ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ ഞാൻ പറയാം. അതിൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സമ്പാദിക്കുന്ന വിഷയത്തിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് ഒരു സ്ഥലത്ത് എത്താം. അതേസമയം പണം ഇരട്ടിപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിൽ വീഴും. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് തുണ്ടരണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് റെഡിയാവുക, പെട്ടെന്ന് പെട്ടെന്ന് സമ്പാദിക്കുക, ആ രീതിയിലുള്ളൊരു ഒരു മെൻറ്റാലിറ്റി നമ്മുടെ കേരളീയർക്കുണ്ട്. അത് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാരണം നമ്മൾ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നതിൽ തന്നെ അത് എല്ലാവരും ആ രീതിയിൽ നിന്നല്ല. പക്ഷേ ചിലവരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് പെട്ടെന്ന് റെഡിയായി കിട്ടുക, അധികം അതിനെ മെനക്കെടാന്നുള്ള സംഭവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരെങ്കിലും ആൾ പറഞ്ഞ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരിതുണ്ട്, അവിടെ നിന്ന് ഒരു സാധനം സേവിച്ച് കഴിഞ്ഞാൽ റെഡിയാവും, എൻ്റെ ആരൊക്കെ റെഡിയായിട്ടുണ്ട്. അതാണ് അനിക്ഡോട്ടൽ എവിഡൻസ്. അനിക്ഡോട്ടൽ എവിഡൻസ് എന്നാൽ സയൻസിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതാനുഭവം അത് അയാൾക്ക് മാത്രം സംഭവിക്കുന്നതാവാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ട് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചെന്നുള്ളത് അത് ആപ്പിൾ വീണതിൻ്റെ പേരിലാണ്, ന്യൂട്ടൺ ചിന്തിച്ചതിൻ്റെ പേരിലാണ്. അപ്പോൾ അത് എന്താണ് ചക്കയ്ക്ക് കിട്ടുക എന്നുള്ളത് മുതൽ ചത്ത് എന്ന് പറഞ്ഞ പോലെ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. പല അസുഖങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഇപ്പം കോവിഡിൻ്റെ സമയത്തിന് മനസ്സിലാവും വീട്ടിൽ കുട്ടികളാകുമ്പോൾ കുറേ അസുഖങ്ങൾ കുറയുന്നുണ്ട്, ഒരു വിഷയമൊന്നും ഇല്ലാണ്ട് തന്നെ മാറുന്നുണ്ടല്ലോ, ഒരു മരുന്നൊന്നും ഇല്ലാണ്ട് തന്നെ വരുന്നുമില്ല. കുറച്ച് ഒരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഫീവർ, നിങ്ങൾ മരുന്നെടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരാഴ്ച കൊണ്ടും, മരുന്നെടുത്തിട്ടില്ലെങ്കിൽ 7 ദിവസം കൊണ്ട് മാറും എന്ന് പറഞ്ഞ സംഭവമാണ് വൈറൽ ഫീവർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ബോഡി ഇമ്മ്യൂണിറ്റി എടുത്തിട്ട് റെഡിയായിക്കോളും. അങ്ങനെയുള്ള സംഭവങ്ങൾ ചിലപ്പം ആ ഒരു രീതിയിൽ റെഡിയായിട്ടുണ്ടാവാം. അതേസമയം നമ്മളതൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും റിസൾട്ട് മാത്രമല്ല അതിൻ്റെ ഒരു അപ്രോച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ ആദ്യം ഇത് കൊടുക്കാം, അതില്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് പോകണം, അത് കഴിഞ്ഞാൽ മാത്രമേ മൂന്നാമത്തത് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതൊരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഒരു രോഗത്തിനെ കുറിച്ച് പഠിച്ച് അതിൽ ഈ രീതിയിലാണ്, കാരണം അതിൻ്റെ ഇഫക്റ്റും സൈഡ് ഇഫക്റ്റും വെച്ചിട്ട് എന്താണ് പറയുന്നുണ്ട്. അവൻ എൻ്റെ അടുത്ത് തന്നെ കുറേ പേഷ്യൻസ് വന്നിട്ടുണ്ട് വിട്ടുമാറാത്ത ചൊറിച്ചിലാണ്, അലർജി കാണിക്കാത്ത ഡോക്ടറില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു ഒരു അനുഭവം പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് വന്നു, ഈ ഒരു 18-12 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കുട്ടി അതെന്ന് പറഞ്ഞാൽ സ്കിന്നാകെ കറുത്ത് കട്ടിയായിട്ടാണ് ഉള്ളത്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് ശരീരം മൊത്തം. അപ്പം പറഞ്ഞു ഇത് ജനിച്ച് മുതലേ ഉണ്ട് അട്ടോപ്പിക് ഡെർമറ്റൈറ്റിസ്, എക്സിമൻ്റെ ഒരു രൂപം, അതായത് ഉള്ളുന്നേയുള്ള അലർജി, അത് ചിലവരിൽ ഈ രീതിയിൽ നീണ്ടു പോവാം. അപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും കാണിച്ചൊരു രക്ഷയില്ല. അപ്പോൾ ഞാനതിൽ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് എന്ന രീതിയിലാണ്, അതിന് ശേഷമുള്ള മരുന്നുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ, കാരണം ഇത്രയും സിവിയർ ആയിട്ടാകുമ്പോൾ ഫസ്റ്റ് ഇത് കൺട്രോൾ ചെയ്യണം. ആ സ്റ്റിറോയിഡ് നമ്മൾ കുറേ കാലം കൊടുക്കില്ല, കാരണം തടി വെക്കുക, എല്ല് പെട്ടത് ആയിക്ക് ഹൈറ്റ് കുറയുന്നത് കുറയുക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒരു അവധാനതയോ ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വരാം. അപ്പോൾ അത് അറിയുന്നവളാകുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുത്ത് പേഷ്യൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തിട്ട് ഞാനത് പെട്ടെന്ന് കുറക്കും, എന്നിട്ട് വേറെ ഗുളികയുണ്ട്, വേറെ മറ്റ് ഗുളികകളുണ്ട് ഇമ്മ്യൂണോ സപ്രസൻസ്, അതിലേക്ക് മാറ്റും തുടങ്ങി. അപ്പോൾ ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു സർ ആ തടി കൂടുന്ന ഓൾറെഡി ഞാൻ നമ്മളൊരു എന്താണ് ഒരു മറ്റൊരു ചികിത്സാ രീതി അവലംബിച്ചിട്ട് ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ കുട്ടിക്ക് രോഗം മാറിയിട്ടുണ്ട്, പക്ഷേ കുട്ടി തടിച്ചു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞൊരു സംഭവമായിരിക്കാം അവർ തന്നിട്ടുണ്ടാവാൻ, ഞാനീ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. അതാണ് ഒരു അതിൻ്റെ ഒരു വിഷയം. നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു ഫിലിം ഉണ്ടായിട്ടില്ല, ഒരു ശ്രീനിവാസനും സിദ്ദീഖും, അതായത് ഒരാളൊരു MBBS ഡോക്ടർ, മറ്റൊരാൾ ആയുർവേദ ഡോക്ടർ മോനി, പക്ഷേ മോൻ അത്ര അച്ഛൻ്റെ അത്ര ഇതില്ല, എന്താണ് ഒരു പിടിപ്പില്ല. അപ്പോൾ അവസാനം ക്രോസിൻ ഒരു ജഗതി അരച്ചിട്ട് ക്രോസിനാതി ലേഹം എന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കുന്ന ഒരു 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 മീമുണ്ട്, അതായത് ഒരു ഒരു എന്താണ് ഒരു ഫിലിമിൻ്റെ ഒരു രംഗം. അല്ല
അതുപോലെ അതായത് തന്നെ എല്ലാവരും അങ്ങനെ എന്നല്ല പറഞ്ഞത്, ഇതിൽ ഉഡായിപ്പ് ടീംസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എല്ലാ ചികിത്സാ രീതി അതിൻ്റെതായ ഒരു മെത്തേഡ് അനുസരിച്ച് പോകുന്നവരാണ്. ആ ഡിഗ്രി എടുത്തവരൊന്നും ഇങ്ങനെ രീതിയിൽ അൺഎത്തിക്കൽ ചെയ്യില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത പോസ്റ്റൽ കോഴ്സ് ചെയ്ത് കുറേ പേര് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൾ ആഴ്ചയിലിരുന്നിട്ട് പോസ്റ്റൽ കോഴ്സായിട്ട് ഡിഗ്രിയൊക്കെ വാങ്ങി അതിൽ ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരേറ്റവും എളുപ്പത്തിൽ പേഷ്യൻസിനെ ഇതാക്കാവുന്ന രീതിയിൽ ഇങ്ങനെയുള്ള പല ഐഡിയാസും ആയിട്ട് വരാറുണ്ട്, ഒറ്റമൂലി ഐറ്റംസ്. അതുകൂടാതെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. കാരണം മുടി വരാൻ എണ്ണ എന്ന് പറഞ്ഞിട്ട് ഇനോക്സിഡിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്ത എണ്ണകൾ തന്നെ ഞാനത് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലുള്ള സാധനം ഇനോക്സിഡിലാണ്. അപ്പോൾ ഒറ്റമൂലി എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് പറയുന്നത്, ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെ അത് ചിലപ്പോൾ നമ്മൾ കിട്ടേണ്ട സമയത്തിൽ ഉള്ള ഒരു മെഡിക്കൽ ചികിത്സ ലേറ്റാക്കുന്നതിന് കാരണമാകും. ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പഴുപ്പ് വന്നു, അതിനൊരു ഒറ്റമൂലി അന്വേഷിച്ച് പോവില്ല. കാരണം ആൻറ്റിബയോട്ടിക് എടുത്താൽ അത് ഉണങ്ങുന്നുണ്ട്. നേരെ മറിച്ച് തീ മാറാത്ത പഴുപ്പ് എന്തെങ്കിലും വരിക്കോസ് വീന് കൊണ്ടുള്ള അൾസറൊക്കെ ആയി അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ ഒറ്റമൂലി അന്വേഷിച്ച് പോവും. സോ സാധാരണ ഒരു എന്താണ് ഒന്നെങ്കിലും ഒരു പുള്ളി അതല്ലെങ്കിൽ എന്തെങ്കിലും ഡെറ്റോൾ തട്ടി അല്ലെങ്കിൽ എന്താണ് വാർണിഷ് തട്ടി അലർജി വന്നു, അതിനൊറ്റമൂലിയില്ല. കാരണം ഒരു മോഡേൺ മെഡിസിൻ പോയി മരുന്നെടുത്ത് റെഡിയാകുന്നതാണ്. അതേസമയം വിട്ടുമാറാത്ത ചൊറിച്ചിൽ, സോറിയാസിസ്, വെള്ളപ്പാണ്ട്, കാരണം അങ്ങനെയുള്ള അസുഖങ്ങളാകുമ്പോൾ ഞങ്ങൾ അത് അല്ലാത്ത സ്കിന്നിൻ്റെ അല്ലാത്ത വിധത്തിലാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്യാൻസറുകൾ, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഷുഗർ, ഇതിനൊക്കെ ഒറ്റമൂലിയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിനിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളാണ് പറയുന്നത്. കൺട്രോൾ ചെയ്ത് വെക്കാം. ഒരു അവസ്ഥയിൽ രോഗിയുടെ രോഗം തന്നെ അയാളിൽ നിന്ന് പോകുന്ന അവസ്ഥയിലാകുമ്പോൾ പിന്നെ അത് രോഗം മാറും. അങ്ങനെയാണ് മോഡേൺ മെഡിസിൻ പറയാൻ, കൺട്രോൾ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാന് അവരെ ഉള്ളിലാക്കി ചെയ്യാന് നമ്മളത് മാറ്റിത്തരും എന്നൊരു എന്താണ് ഒരു വ്യാജ എന്താണ് വാഗ്ദാനം നൽകി ആൾക്കാരെ ഒന്ന് ഇങ്ങനൊരു വാഗ്ദാനം നൽകി അവരെല്ലാവരും എന്താണ് അവരെത്തുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒരു കംപ്ലീറ്റ് ചെയ്യുന്നൊന്നുമില്ല. 100,000 പേരിൽ ഇങ്ങനെയുള്ള ഫേസ്ബുക്കോ മറ്റുള്ള ഒരു ഐഡിയാസ് കൊടുത്ത് അതിലൊരു 10,000 വന്ന് മരുന്ന് ചെറിയ പൈസ ഒന്നുമല്ല, അത്യാവശ്യം നല്ലൊരു കാശൊക്കെ ഉണ്ട്. കാരണം മുടി ഉപയോഗിച്ചാലുള്ള ഒരു വൈദ്യരൊരു മരുന്ന് മരുന്നിന് 5,000 രൂപയാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ പേഷ്യൻസ് ഉപയോഗിച്ചൊരു ഉപകാരമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 രൂപയൊക്കെയാണ്. അതൊരു അവർ പിന്നെ ഉപയോഗിക്കുകയും ചെയ്യില്ല. പക്ഷേ അങ്ങനെ ഒരു ദിവസം ഒരു 10 ആൾ വന്നു കഴിഞ്ഞാൽ അവരെ ബിസിനസ് കഴിഞ്ഞു. അത്ര അതാണ് ഒറ്റമൂലി ബിസിനസ്സിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ പാരമ്പര്യ വൈദ്യമുണ്ട്, ആയുർവേദം അതൊക്കെ ഉണ്ട്. അതിനൊന്നും വികത്തി പറയുന്നതല്ല. ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ രീതിയിൽ എന്താണ് ചികിത്സിക്കുന്നവർ ഒരിക്കലും ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട് വീഡിയോസും ആയിട്ട് വരുന്നില്ല. അതല്ലാത്ത യൂട്യൂബിൽ വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയുള്ളവർ ഇങ്ങനെയുള്ള പല വീട്ടുവൈദ്യം വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം, മുടി മുഖത്ത് മുടി എന്നേക്കുമായി പോയിപ്പിക്കാം, ഈ ഒരു കുറച്ച് ജലാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് കേൾക്കുന്നവർക്കും മനസ്സിലാവും കുറച്ച് ബോധം ഉണ്ടെങ്കിൽ. കാരണം എത്രയോ പേര് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പൊള്ളിയിട്ടും ഇതാക്കിയിട്ട് വരുമ്പോഴാണ് നമ്മളിങ്ങനത്തെ ഒരു സംഭവം തന്നെ അറിയുന്നത്. അപ്പം ഒറ്റമൂലി എന്നതിൻ്റെ ഒരു വേർഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആൾക്കാരിൽ വളരെ അധികമാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതിലും അതൊരു ചെയിൻ മാർക്കറ്റ് പോലെ ഒരു മരുന്നുണ്ട് റെഡിയാക്കി തരാം. ഒരു നിങ്ങൾ നല്ല നല്ല ഡോക്ടേഴ്സിൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ നോക്കിയാൽ മതി. ഒരു വെള്ളപ്പാണ്ടിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സോറിയാസിനെ കുറിച്ചിട്ട് അടിയിലുണ്ടാവും ഈ കുറേ എന്താണ് മരുപ്പച്ച അങ്ങനത്തെ ഓരോന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഹെർബൽ ആ ഒരു നമ്മളൊരുന്നല്ല ഒരു ഗ്രാമീണത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സസ്യഭംഗി ശ്യാമളത ഒക്കെ എന്ന രീതി തോന്നിക്കുന്ന കുറച്ച് പേരുകളായിരിക്കും ഉണ്ടാവാൻ. എന്നിട്ട് അതിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, പൂർണ്ണമായി മാറ്റിത്തരാം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു മണി ചെയിൻ മാർക്കറ്റിംഗ് പോലെയാണ് അവരുടെ ഒരു രീതി. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളതിലേക്ക് പെട്ടിട്ട് നമ്മൾ ആ ഒരു സമയത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് ഡിലേ ആയി പോവുകയാണ്. ഇപ്പോൾ വെള്ളപ്പാണ്ടിൻ്റെ വിഷയത്തിൽ തുടക്കത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ട മരുന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് ഒറ്റമൂലി അന്വേഷിച്ച് പോവും. എന്നിട്ടെല്ലാം അതൊക്കെ ഇറങ്ങിത്തിരിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും. സാറേ എല്ലാം പോയി, സാറ് പറഞ്ഞ പോലെ തന്നെയാണ്, സാറ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി പറയലുണ്ട്. ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്പ്രെഡാവാതിരിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, രണ്ടാമത് നിറം വരുത്തിക്കൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പം നമ്മൾ വേണ്ട ചികിത്സ ലേറ്റാവുന്നതിന് ഇതൊരു കാരണമായേക്കാം. ചിലർ പറയലുണ്ട് പല മോഡേൺ മെഡിസിൻ ഡോക്ടറെ കാണിച്ചു വലിയ വ്യത്യാസമൊന്നുമില്ല എന്നിട്ടാണ് നമ്മളങ്ങോട്ട് പോയെന്നുള്ളത്. അതിൽ തന്നെ മോഡേൺ മെഡിസിനിൽ തന്നെ ഡിഫെൻസീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്.
അതായത് എന്ത് ഇപ്പം ഇപ്പം പേഷ്യൻസ് എന്ന് പറയും ഇതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ തന്നെ വയ്യാവേലി ഇതാക്കുന്നുണ്ട്, സൈഡ് എഫക്റ്റ് ഉണ്ടാവാം, നിങ്ങൾ ക്രീം ഉപയോഗിക്കാം, അവരത് ഉപയോഗിക്കും, അത് അവരെ ബുദ്ധിമുട്ടെന്ന് മാത്രം കാണുന്ന കാണാതെ വെറുതെ തലവേദന ഏറ്റെടുക്കേണ്ടാത്ത രീതിയിൽ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, ഫുള്ളി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കിട്ടാത്തതിൻ്റെ പേരിലായിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് വരാത്തത്. ചില അസുഖങ്ങൾ ചിലപ്പം കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ തന്നെ അത് പേഷ്യൻ്റ് മനസ്സിലാക്കലാണ് വേറൊരു കാര്യം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചികിത്സ ഒറ്റമൂലി പ്രയോഗങ്ങളുമായി ഒരു കിട്ടേണ്ട ചികിത്സ നഷ്ടപ്പെടുത്തരുത്. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റമൂലി പ്രയോഗം വഴി നമ്മുടെ മുഖവും നമ്മുടെ ചർമ്മവും ഒരിക്കലും നശിപ്പിക്കരുത്. ഈ ഒരു ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒറ്റമൂലിയെക്കുറിച്ച് പറയാനുള്ളത്.